ലോക പ്രശസ്ത സംഗീത റിയാലിറ്റി ഷോ വോയിസ് ഓഫ് ഇറ്റലിയിലെ വിജയി ക്രിസ്റ്റീന സൂസിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമ ലോകത്തെ ചർച്ചാ വിഷയം. ക്രിസ്റ്റീനയുടെ വിജയത്തെക്കാൾ ഉപരി കഴിഞ്ഞ കാലമാണ് ചർച്ചയാകുന്നത്. അന്നവർ സിസ്റ്റർ ക്രിസ്റ്റീനയായിരുന്നു. കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിച്ച അവർ നിലവിൽ ഹോട്ടൽ ജീവനക്കാരിയാണ്. 2014 ദ വോയിസ് ഓഫ് ഇറ്റലി ഷോയിൽ വിജയിയായി 8 വർഷങ്ങൾക്കിപ്പുറം ഒരു ഇറ്റാലിയൻ ടോക്ക് ഷോയിലാണ് തൻ കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിച്ച വിവരം ക്രിസ്റ്റീന പങ്കുവച്ചത്. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കവേ ക്രിസ്റ്റീനയ്ക്ക് പരിപൂർണ പിന്തുണയുമായി മദർ സുപ്പീരിയർ ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകളും എത്തിയിരുന്നു. ഇത് ഏറെ ചർച്ചയാവുകയും ചെയ്തു. 25-ാം വയസ്സിലായിരുന്നു ക്രിസ്റ്റീനയുടെ അതിശയിപ്പിക്കുന്ന നേട്ടം. കർദ്ദിനാൾമാർ അടക്കമുള്ളവർ ക്രിസ്റ്റീനയുടെ മികവിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. വോയിസ് ഓഫ് ഇറ്റലിയിലെ മിന്നും പ്രകടനത്തിന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി പ്രശംസകൾ ക്രിസ്റ്റീനയെ തേടിയെത്തിയെങ്കിലും യഥാസ്ഥിതികരുടെ ഭാഗത്തുനിന്നും രൂക്ഷ വിമർശനങ്ങളും ഉയർന്നു. മിലാനിലെ ഉർസുലിൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ഫെയ്ത്ത് കോൺവെന്റിലെ അംഗമായിരുന്നു ക്രിസ്റ്റീന. റിയാലിറ്റി ഷോയിലെ വിജയത്തിന് ശേഷം ക്രിസ്റ്റീന സ്വതന്ത്ര സംഗീതാൽബവും ഒരുക്കി. മഡോണയുടെ ലൈക്ക് എ വിർജിൻ എന്ന ഗാനത്തിന്റെ കവർ പതിപ്പ് അടക്കമുള്ള ആൽബം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചത് വലിയ വാർത്തയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് താൻ കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിച്ച കാര്യം ക്രിസ്റ്റീന സൂസിയ വെളിപ്പെടുത്തിയത്. ഹൃദയത്തിന് പറയാനുള്ളത് ധൈര്യത്തോടെ കേൾക്കാനാണ് നാം ശ്രമിക്കേണ്ടതെന്ന് അഭിമുഖത്തിൽ ക്രിസ്റ്റീന പറയുന്നു. മാറ്റം എന്നുള്ളത് പരിണാമത്തിന്റെ ഭാഗമാണ്, എന്നാൽ അത് പേടിപ്പെടുത്തുന്നതുമാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതുന്നതിനേക്കാൾ സ്വയചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ നേരിടേണ്ടി വരുന്നതിനാലാണ് മാറ്റം പേടിപ്പെടുത്തുന്നതായി തീരുന്നത്. ഞാൻ വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല, കന്യാസ്ത്രീ പട്ടം മാത്രമാണ് വേണ്ടെന്ന് വെച്ചത്. സംഗീതത്തിൽ കരിയർ കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് ആശങ്കപ്പെടാതെ ഹൃദയം പറയുന്നത് കേൾക്കാനായിരുന്നു എന്റെ തീരുമാനം. തീരുമാനമെടുക്കൽ ഒട്ടും എളുപ്പമായിരുന്നില്ല. മനഃശാസ്ത്രജ്ഞന്റെ സഹായം വരെ തേടേണ്ടി വന്നുവെന്നും ക്രിസ്റ്റീന സൂസിയ പറയുന്നു.